നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല കലോത്സവത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. കലോത്സവത്തിൽ കോഴ ഇടപാട് നടന്നു എന്ന് ഉറച്ചു നിൽക്കുകയാണ് SFI. എന്നാൽ ഇവിടെ വില്ലനായി വരുന്നത് മുൻ SFI നേതാക്കളും. മുൻ നേതാവിന്റെ പേരിൽ CPM സംസ്ഥാന സെക്രട്ടറിക്ക് SFI പരാതി നൽകി. കലോത്സവം തുടങ്ങും മുൻപ് വിധികർത്താക്കളുടെ വിവരം ചോർത്ത് നൽകിയാൽ സംഘാടകർക്ക് 5 ലക്ഷം രൂപ നൽകാമെന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ നേതാവ് വാഗ്ദാനം ചെയ്തതായാണ് പരാതി. SFI മുൻ ജില്ലാ സെക്രട്ടറി JJ അഭിജിത്തിന്റെ പേരിലാണ് യുവജനോത്സവ പ്രോഗ്രാം സബ് കമ്മിറ്റി കൺവീനറും SFI സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ A. അക്ഷയ് പരാതി നൽകിയത്. യുവജനോത്സവം തുടങ്ങും മുൻപ് തന്നെ നേതൃത്വത്തിന് പരാതി ലഭിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല. യുവജനോത്സവം അലങ്കോലമാക്കിയതിന്റെ പേരിൽ SFI പ്രതിക്കൂട്ടിലായ സാഹചര്യത്തിലാണ് സംഘാടകർ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പരാതി നൽകിയത്. ഈ നിർത്തിയനം വിധികർത്താക്കളുടെ പാനലിൽ ആരൊക്കെ ഉണ്ട് എന്ന വിവരം ചോർത്ത് നൽകുന്നു എന്നും പകരമായി 5 ലക്ഷം രൂപ നൽകാമെന്നുമാണ് അഭിജിത്തിന് ഫോണിലൂടെ വാഗ്ദാനം ചെയ്തത് എന്നാണ് ആരോപണം. SFI മുൻ ജില്ലാ സെക്രട്ടറിയും CPM നിയമം ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന അഭിജിത്തിനെ 2 വർഷം മുൻപ് പാർട്ടി പുറത്താക്കിയിരുന്നു. DYFIയുടെ ലഹരി വിരുദ്ധ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മദ്യപിക്കുന്ന വീഡിയോ പുറത്തു വന്നതിനെ തുടർന്നായിരുന്നു നടപടി. വനിതാ നേതാവിനോട് മോശമായി പെരുമാറിയെന്ന മറ്റൊരു പരാതിയും ഉണ്ടായിരുന്നു. SFI നേതൃത്വം നൽകുന്ന യൂണിയനെ മറികടന്ന കേരള സർവകലാശാല കലോത്സവത്തിൽ മറ്റൊരു വിഭാഗം പ്രവർത്തകർ ഇടപെട്ടിരുന്നുവെന്ന ആരോപണം ഉയരുന്നു. അതിനെ സാധൂകരിക്കുന്നതാണ് പുതിയ പരാതി. കോഴ ഇടപാട് നടന്ന പരാതിയിൽ SFI ഉറച്ചു നിൽക്കുകയാണ്. യൂണിയൻ ചെയർമാൻ വിജയ് വിമൽ കഴിഞ്ഞ ദിവസം പോലീസിന് നൽകിയ മൊഴിയിലാണ് കോഴ ആരോപണം ആവർത്തിച്ചത്.